ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ പ്രവാസികൾക്കിടയിൽ ഇസ്ലാമിക പ്രബോധനത്തിനായി ഒരു കൂട്ടായ്മ. യഥാർത്ഥ ഇസ്ലാമിക വിജ്ഞാനത്തിന്റെ അമൂല്യ ശേഖരം. നൂതന സംവിധാനമുള്ള ഓഡിയോ വീഡിയോ ആൻഡ് ബുക്ക് ലൈബ്രറി. കാസറ്റുകളും സീഡികളും യഥേഷ്ടം തിരഞ്ഞെടുക്കുവാനുള്ള സംവിധാനം. ദീനീ വിജ്ഞാനം കരസ്ഥമാക്കാൻ പ്രവാസ ജീവിതത്തിലെ ഈ സുവർണാവസരം വിനിയോഗിക്കുക. ജിദ്ദ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ, മസ്ജിദ് സൗദിന് സമീപം, മദീന റോഡ്, ജിദ്ദ. ഫോൺ 6523995 6532022. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد، ولم يكن له كفوا أحد. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له، ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدًا عبده ورسوله، أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته، ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت، وما توفيقي إلا بالله، عليه توكلت وإليه أنيب. يا من يرى ما في الضمير ويسمع، أنت المعد لكل ما يتوقع. يا من يرجى للشدائد كلها، يا من إليه المشتكى والمفزع. يا من خزائن ملكه في قول كن أمن، فإن الخير عندك أجمع. ما لي سوى فقري إليك وسيلة، فبالافتقار إليك فقري يدفع. ما لي سوى قرعي لبابك حيلة، فلئن رددت فأي باب أقرع. ومن الذي يدعو وأهتف باسمه، إن كان فضلك عن فقيرك يمنع. حشى لمجدك أن تقنط عاصيا،
والفضل وجزل والمواهب أوسع. വേദിയിലും ഈ മഹത്തായ സമ്മേളന നഗരിയിലും വന്നു ചേർന്നിട്ടുള്ള പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ മോങ്ങം മേഖല സംഘടിപ്പിച്ചിട്ടുള്ള ഈ പ്രഭാഷണ പരിപാടിയിൽ ഏതാനും സമയം സംബന്ധിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ ദീന് പറയാൻ അവസരം നൽകിയ സർവശക്തനായ നാഥന് സ്തുതി പറയുന്നു. അൽഹംദുലില്ല, അള്ളാഹു നമ്മുടെ ഈ വിലപ്പെട്ട സമയം ഈ സൽക്കർമ്മത്തിന് വിനിയോഗിച്ചത് ഒരു സ്വാലിഹായ അമലായി കബൂൽ ചെയ്യുമാറാകട്ടെ. ചെറുതും വലുതുമായ സർവ ദോഷങ്ങളും എല്ലാം പൊറുക്കുന്ന നാഥൻ പൊറുത്ത് മാപ്പ് നൽകി നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്ലാഹി പ്രസ്ഥാനം വിമർശനങ്ങൾക്ക് മധ്യേ എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ട് ഏതാനും കാര്യങ്ങൾ എൻ്റെ സഹോദരങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഇസ്ലാഹി പ്രസ്ഥാനം എന്നത് കേട്ടിട്ടില്ലാത്ത ആളുകൾ ഉണ്ടാവില്ല. ലോകത്ത് മഹാന്മാരായ പ്രവാചകന്മാരിലൂടെ തുടക്കം കുറിക്കപ്പെട്ട ആ പ്രവാചകന്മാരുടെ ഉത്ബോധനങ്ങൾ ശ്രവിച്ച സ്വാലിഹീങ്ങളിലൂടെ പ്രചരിപ്പിക്കപ്പെട്ട മഹത്തായ പ്രസ്ഥാനമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. തിന്മയുടെയും അന്ധകാരങ്ങളുടെയും നടുവിൽ കഴിഞ്ഞിരുന്ന ജനതയെ അള്ളാഹുവിങ്കിൽ നിന്ന് അവതീർണമായ വ്യക്തമായ പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സന്മാർഗത്തിൻ്റെ പ്രകാശത്തിൻ്റെ മേഖലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുവാനുള്ള നിരന്തരമായ ശ്രമങ്ങൾ ലോകത്ത് ഏത് കാലഘട്ടത്തിലും നടന്നിട്ടുണ്ട്. മഹാനായ ആദം അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരുടെ മാർഗം സ്വീകരിച്ച് പ്രവർത്തിച്ച സ്വാലിഹീങ്ങൾ, അവരുടെയൊക്കെ ഊർജം അവർ വിനിയോഗിച്ചത്, ചെലവഴിച്ചത് ജനങ്ങൾക്കിടയിൽ ഇസ്ലാഹ് വരുത്തുവാനായിരുന്നു. ഇസ്ലാമിൻ്റെ സുന്ദരമായ ആശയാദർശങ്ങൾ ജനങ്ങൾക്കിടയിലേക്ക് കൃത്യമായി നൽകി പ്രവാചകന്മാരുടെ കാലഘട്ടം കഴിയുമ്പോൾ ആ സത്യം വികലമാക്കപ്പെടുകയും അതിലില്ലാത്ത പലതും ചേർക്കപ്പെടുകയും ഉള്ളത് പലതും ഒഴിവാക്കപ്പെടുകയും ചെയ്യുന്നൊരു ദുരന്തം ലോക ചരിത്രത്തിൽ എന്നും കാണപ്പെട്ടിട്ടുണ്ട്. യഥാർത്ഥമായ പ്രകാശം എന്നെല്ലാം ജനങ്ങളിൽ എത്തിക്കപ്പെടുന്നത് തടയപ്പെട്ടുവോ അന്നെല്ലാം ആ പ്രകാശത്തെ ഉയർത്തിക്കാണിച്ചുകൊണ്ട് അതിൻ്റെ പ്രചാരകരും പ്രബോധകരുമായി അമ്പിയാക്കൾ വന്നിട്ടുണ്ട്. ആ അമ്പിയാഇൻ്റെ പരിസമാപ്തിയാണ് അഷ്റഫുൽ ഖൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നടന്നത്. അവിടുത്തെ ശേഷം ഒരു പ്രവാചകൻ ഈ ദൗത്യം നിർവഹിക്കാൻ ഇനി വരാനില്ല. അതേ അവസരത്തിൽ അവിടുന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ പഠിപ്പിച്ചു പോയ വ്യക്തമായ സത്യങ്ങൾ
അത് സ്പഷ്ടമായി ജനങ്ങൾ